നമസ്കാരം. അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ്. ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 4 സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ എടുത്തു. അത് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തു. ഇനിയുള്ളത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും തന്നു, സൈഡ് ക്വസ്റ്റ്യൻസും തന്നു. ഇനിയുള്ളത് മക്കളെ ആക്ടിവിറ്റീസ് ആണ്. ഏകദേശം 10 ആക്ടിവിറ്റീസ് ഇതിനകത്തുണ്ട്. അതെല്ലാം ദാ ഇപ്പോൾ ഞങ്ങൾ തരികയാണ്. അപ്പോൾ വീഡിയോ കാണാം. ആക്ടിവിറ്റി 1 നോക്കൂ മക്കളെ. യു ഹാവ് റെഡ് ദി സ്റ്റോറി സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. ഹാവ് ഇൻ യു സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നുള്ള സ്റ്റോറി നമ്മൾ വായിച്ചില്ലേ? വായിച്ചു. നൗ ലെറ്റ് ഇസ് പ്ലേ എ ഗെയിം. ഇനി ഒരു ഗെയിം കളിക്കാം. റീഡ് ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഈ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. എന്താണ്? വൺ ഓഫ് യു മേ സിറ്റ് ഇൻ ദ ഹോട്ട് സീറ്റ് ടേക്കിംഗ് ദ റോൾ ഓഫ് എനി ഫേമസ് സ്പോർട്സ് സ്റ്റാർ. ഇപ്പം ഞാനൊരു ഫേമസ് സ്പോർട്സ് സ്റ്റാർ, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറാണ്, കോഹ്ലിയാണ്, അല്ലെങ്കിൽ ധോണി ആകാം, ആരായിക്കോട്ടെ, റെയ്നി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇത് ഇത്രയും ക്രിക്കറ്റ് കളിക്കാരായി പോയി. ഇനി ഫുട്ബോളുകാരോ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സോ ചെസ് പ്ലെയേഴ്സോ ആരായിക്കോട്ടെ, ഒരു സ്പോർട്സ് സ്റ്റാറായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വന്ന് ഹോട്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. യുവർ ഫ്രണ്ട്സ് വിൽ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. എൻ്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നു? കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുന്നു. ഞാനായിട്ടല്ല, ഞാൻ സ്പോർട്സ് സ്റ്റാറാണ്, ഓർക്കണം. യു മേ ആൻസർ ദം അപ്രോപ്രിയറ്റ്ലി. നിങ്ങൾ അതിന് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. ഇനി റിപ്പീറ്റ് ദി ഗെയിം. ഇനി ഗെയിം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. എങ്ങനെ? ചേഞ്ചിങ് ദ റോൾസ്. ഇനി ഞാൻ അങ്ങ് മാറി ഞാൻ ചോദ്യം ചോദിക്കുന്ന ആളാവും. ഫ്രണ്ട് ആരാവും? സ്പോർട്സ് സ്റ്റാർ ആവും. അത് നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ആക്ടിവിറ്റി 2 നമുക്ക് അങ്ങനെ തന്നെയാണ്. യു ഹാവ് ലിസൺ ടു ദി സ്റ്റോറി. നിങ്ങൾ സ്റ്റോറി നമുക്ക് കേട്ടില്ലേ? നൗ സിറ്റ് ഇൻ 2 ഗ്രൂപ്പ്സ്. ക്ലാസ്സിൽ തന്നെ 2 ഗ്രൂപ്പ് ആവുക. യുവർ ടീച്ചർ വിൽ റീഡ് ദ ഫേസ്റ്റ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. ടീച്ചർ എന്ത് ചെയ്യും? ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് വായിക്കും. യു മേ ആഡ് ദ റിമൈനിങ് പാർട്ട് ആസ്ക് യു ആസ് യു ക്യാൻ. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് എൻ്റെ ബാലൻസ് നിങ്ങൾ പറയണം. ഇൻ ദ ഫേസ്റ്റ് ഗ്രൂപ്പ് ഇഫ് ദ ഫേസ്റ്റ് ഗ്രൂപ്പ് ഫെയിൽസ് ദ ചാൻസ് വിൽ പാസ് ദ സെക്കൻഡ് ഗ്രൂപ്പ്. ടീച്ചർ ക്ലാസ്സിനെ 2 ഗ്രൂപ്പ് ആക്കിയില്ലേ? ടീച്ചർ ഫസ്റ്റിലത്തെ സെൻറ്റൻസ് വായിച്ച് ഇങ്ങനെ പകുതി ആക്കുമ്പം ആദ്യം ഫസ്റ്റ് ഗ്രൂപ്പിനോട് ചോദിച്ചു, അവർക്ക് പറ്റിയില്ല, പാസ് ചെയ്ത് ആർക്ക് കൊടുക്കും? സെക്കൻഡ് ഗ്രൂപ്പിന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരോടാണ് ചോദിക്കുക? സെക്കൻഡ് ഗ്രൂപ്പിനാണ്. അവർക്ക് പറ്റിയില്ല, പാസ് ചെയ്ത് ആർക്ക് കൊടുക്കും? ഫസ്റ്റ് ഗ്രൂപ്പിന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാം. ഇതൊക്കെ ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 3 നമുക്ക് ചെയ്യണം. കംപ്ലീറ്റ് ദ വേർഡ് വെബ് യൂസിങ് വേർഡ്സ് ഫോർ ദ മൂവ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ദ ബാസ്ക്കറ്റ് ബോൾ ഗെയിം. നമ്മൾ ഈ പാഠം പഠിച്ചപ്പോൾ തന്നെ ബാസ്ക്കറ്റ് ബോൾ ഗെയിമിൻ്റെ കുറേ മൂവ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ? എന്താണ് ഉദാഹരണമായിട്ട് ഇതാ അവിടെ തന്നിട്ടുണ്ട്, ബൗൺസ്, ബോളിങ്ങനെ ബൗൺസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള കുറേ മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഇതിൽ തന്നെ പാസ് ഉണ്ടായിരുന്നു, ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, ഷൂട്ട് ഉണ്ടായിരുന്നു, ക്യാച്ച് ഉണ്ടായിരുന്നു, സ്പിൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ എൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. തൽക്കാലം ഇതത്രയും മതി, ഇതിൽ കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ, ഇനി ആക്ടിവിറ്റി 4. Write a few sentences about Michael. You can use the words in the word cloud. ഇനി ദാ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മൈക്കലിനെ പറ്റിയിട്ട് കുറച്ച് സെൻറ്റൻസുകൾ തയ്യാറാക്കണം. അതിൽ ദാ ഈ താഴെ നോക്കൂ, കുറേ തന്നിട്ടില്ലേ? വേർഡ് ക്ലൗഡിനകത്ത് കുറേ വേർഡ്സ് തന്നിട്ടില്ലേ മക്കളെ? അതൊക്കെ കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൈക്കലിനെ പറ്റിയിട്ട് എന്ത് തയ്യാറാക്കാം? ആ ഒരു കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് തയ്യാറാക്കാം. എന്താണ് തന്നിട്ടുള്ളത്? അപ്പം അതിനകത്തുള്ളതെല്ലാം യൂസ് ചെയ്ത് ഏകദേശം കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. മൈക്കൽ ജോർദൻ വാസ് ബോൺ ഇൻ ദി USA. ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് ബിക്കെയിം എ ഫേമസ് ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ. ഹിസ് മദർ ഹെൽപ്ഡ് ഹിം അലോട്ട്. ഹി വാസ് ഡിറ്റർമിൻഡ് ടു ബി ദ ബെസ്റ്റ് ആൻഡ് ഹിസ് ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ്. പെയ്ഡ് ഓഫ് എന്ന് വെച്ചാൽ ഫലം കണ്ടു എന്നുള്ളതാണ്. ബാക്കി വാക്കിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എളുപ്പമാണല്ലേ, അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും അർത്ഥം പറയാത്തത് കേട്ടോ. ഇനി എന്താണ് ആക്ടിവിറ്റി 5? റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. മക്കളെ ഇതിച്ചൊരു ഗ്രാമർ പോർഷൻ ആണ് കേട്ടോ. മൈക്കിൾസ് പ്രോബ്ലം വാസ് ദാറ്റ് ഹി വാസ് ടൂ ഷോർട്ട്. മൈക്കിളിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു മക്കളെ? അവൻ വളരെ ഷോർട്ടാണ് എന്നുള്ളത്. ഹി വാസ് നോട്ട് സോ ടോൾ അസ് മാർക്ക്. മാർക്കിൻ്റെ അത്രയും ടോളല്ല. ഹിസ് ഫാദർ ടോൾഡ് ഹിം ബീങ് ടോളർ മേ ഹെൽപ്പ് യു play a little better, but not so much as practice, determination and giving your best will. നമ്മൾ ഇത് പഠിപ്പിച്ച ഭാഗത്ത് ആണ്, അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ്? ടെക്സ്റ്റിലെ വരികളാണ്. അതിൽ നിങ്ങൾ നോക്കിയാൽ മതി, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ടോളും ടോളറും ആണ്. താഴെ മാർക്ക് വാസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ കോർട്ട്.
അപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന മൂന്നും ടോള് ടോളർ ടോളസ്റ്റ് ആണ്. ഇത് ഓർക്കാം. ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. എന്താണ് അച്ഛൻ പറഞ്ഞിരുന്നു? എന്താണ് ടോളറാവുക എന്ന് പറയുന്നത്? നിന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യും, പക്ഷേ പ്രാക്ടീസും ഡിറ്റർമിനേഷനും ഒക്കെയാണ് നിൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിരുന്നു. യു മേ നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഉണ്ടോ? നമ്മൾ നോട്ട് ചെയ്തു ഓൾറെഡി. ടോൾ ടോളർ ടോളസ്റ്റ്. ദേ ആർ അബൌട്ട് ദി അപ്പിയറൻസ് ഓഫ് മൈക്കിൾ ആൻഡ് മാർക്ക്. മൈക്കിളിൻ്റെയും മാർക്കിൻ്റെയും അപ്പിയറൻസ് പറയാനായിട്ടാണ് ഇത് യൂസ് ചെയ്തത്. നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇനി താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് അത് വെച്ച് നിങ്ങൾക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിൽ ഇതെന്ന് പറഞ്ഞാൽ മക്കളെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അതായത് നമ്മളൊരു വസ്തുവിനെ ഷോർട്ട് അല്ലെങ്കിൽ ടോൾ, പിന്നെ വേറെ എന്തെങ്കിലും ഒരെണ്ണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? ടോളർ അല്ലെങ്കിൽ ഷോർട്ടർ എന്ന് പറയും. ഏറ്റവും വലുത് അല്ലെങ്കിൽ എല്ലാത്തിനെക്കാട്ടിയും സൂപ്പർ എന്നുള്ള സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പം ടോളസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു വലിയൊരു ഇതെല്ലാം വാക്കിനും ഉണ്ട്. എല്ലാം ഇ ആറും ഇ എസ് ടിയും അല്ല. ഗുഡിൻ്റെ ആണെങ്കിൽ ബെറ്റർ ബെസ്റ്റ്. ഗുഡ് ബെറ്റർ ബെസ്റ്റ്. ഇപ്പം എന്താണ് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പം മക്കളെ അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, ഒന്ന് നോക്കുക. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോ ചെയ്തിടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കും മക്കളെ, മൂന്ന് മരങ്ങൾ, ഒരു മാവ്, ഒരു പ്ലാവ്, ഒരു തെങ്ങ്, മൂന്നെണ്ണം. എന്താണ് മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ ആൻഡ് കോക്കനട്ട് ട്രീ. പ്രത്യേകത എന്താണ്? മാവ് ഇവിടെ പിക്ചറിൽ നോക്കൂ, ഏറ്റവും ചെറുത് മാവ്, അതിനേക്കാൾ കുറച്ചുകൂടി വലുത് പ്ലാവ്, ഏറ്റവും വലുതാണ് തെങ്ങ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ നമുക്കിത് പറയാം. ഞാൻ ഇതിൻ്റെ അത്രയും വലുതല്ല എന്നും പറയാം, ഞാൻ ഇതിനേക്കാളും ചെറുതാണ് എന്നും പറയാം. മനസ്സിലായോ? ഇപ്പം ഞാനും വേറൊരാളും നിൽക്കുന്നു, എന്നേക്കാൾ ഹൈറ്റുള്ള ഒരാളും നിൽക്കുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാം ഞാൻ ഇദ്ദേഹത്തെക്കാൾ ചെറുതാണ് എന്ന് പറയാം? പിന്നെ എങ്ങനെയും പറയാം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അത്രയും വലുതല്ല എന്നും പറയാം. രണ്ട് രീതിയിൽ നമുക്കിവിടെ പറയാം. ഇപ്പം ഞാനൊരു രീതിയിൽ അങ്ങ് പറയുകയാണ്, മറ്റേ രീതിയിലും നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. ഇപ്പം ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ ഇതിനേക്കാൾ ചെറുതാണ് എന്നാണ്. വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഞാൻ ഇതിൻ്റെ അത്രയും വലുതല്ല എന്നും പറയാം. മനസ്സിലായോ? ഞാൻ ഇതിനേക്കാളും ഷോർട്ടാണ് എന്നും പറയാം, ഇതിൻ്റെ അത്രയും ടോളല്ല എന്നും പറയാം. കുറച്ചും കൂടെ മനസ്സിലായില്ലേ? ക്ലാസ് എന്തായാലും നോക്കട്ടെ, ഞാനൊന്ന് കുഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവുന്ന നിനക്ക് പറ്റുമോ എന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഐ ആം എ മാംഗോ ട്രീ, ഞാൻ മാംഗോ ട്രീ ആണ്. ഐ ആം ഷോർട്ടർ ദാൻ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ, ഞാൻ ജാക്ക് ഫ്രൂട്ട് ട്രീയേക്കാളും ഷോർട്ടറാണ്, ചെറുതാണ്. എന്താണ് ഇ ആർ വരാൻ കാര്യം? ഒരെണ്ണവുമായിട്ട് കമ്പയർ ചെയ്തു, അതുകൊണ്ട് ഇ ആർ വന്നു. ഷോർട്ടിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ഷോർട്ടർ. ഇനി ഐ ആം ദി ഡാഷ് അമംഗ് ദ ത്രീ ട്രീസ്. ഇനി മൂന്ന് ട്രീസ് ഏതൊക്കെയാണ്? മാംഗോ, ജാക്ക് ഫ്രൂട്ട് ആൻഡ് കോക്കനട്ട്. ഇതിൽ മൂന്നിനെയും വെച്ച് നോക്കിയാൽ ഞാനാണ് ഏറ്റവും ചെറുത്, ഏറ്റവും ചെറുത്, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ എന്താ വരേണ്ടത് അവിടെ? ഷോർട്ടസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഐ ആം ദി ഷോർട്ടസ്റ്റ്, ഏറ്റവും എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാണ്? ടോളസ്റ്റ്, ബിഗ്ഗസ്റ്റ്, ഷോർട്ടസ്റ്റ്, ബെസ്റ്റ്, അങ്ങനെ ഒത്തിരിയുണ്ട് മക്കളെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഞാൻ കുറേ ഡിഗ്രി, കുറേ വേർഡ്സിൻ്റെ മൂന്ന് ഡിഗ്രീസ് ഞാൻ ഷോർട്സിലിടാം, ഷോർട്ട് ഷോർട്ട് വീഡിയോ ആക്കി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പഠിക്കാൻ പറ്റും കേട്ടോ. അത് പഠിക്കാതെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അടുത്ത നോക്കൂ, ഐ ആം എ ജാക്ക് ഫ്രൂട്ട് ട്രീ. ജാക്ക് ഫ്രൂട്ട് ട്രീ എന്താ പറയുന്നത്? ഇവർ തന്നു. ഐ ആം ടോളർ ദാൻ ദി മാംഗോ ട്രീ, ഞാൻ മാംഗോ ട്രീയേക്കാളും എന്താണ്? ടോളാണ്. അതെന്തുകൊണ്ടാണ് ടോളർ വന്നത്? ഒരു മാംഗോ ട്രീയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്, തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഒന്നിനെ തമ്മിലെന്ന് വേണമെന്നില്ല, രണ്ട് മൂന്നെണ്ണത്തിനെയും കൂടെ വേണമെങ്കിലും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അത് കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവും കേട്ടോ. ഇനി കോക്കനട്ട് ട്രീ എന്താ? ഒന്നും പേടിക്കണ്ട അല്ലേ, ഞാനാണ് ഏറ്റവും വലുത്. അപ്പം നമുക്ക് എന്ത് പറയാം? ഐ ആം ടോളർ ദാൻ ദി ജാക്ക് ഫ്രൂട്ട് ട്രീ. ജാക്ക് ഫ്രൂട്ട് ട്രീയെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ടോളറാണ്. അത് രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ടോളർ മതി. ഐ ആം ദി ടോളസ്റ്റ് അമംഗ് ദി ത്രീ ട്രീസ്. ഈ മൂന്നിലും ഏറ്റവും ടോൾ ആരാണ്? ഞാനാണ്. ആര് പറയുന്നു? കോക്കനട്ട് ട്രീ. അപ്പം ഏറ്റവും ആയതുകൊണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ത് വരും? ടോളസ്റ്റ് എന്ന് വരും കേട്ടോ. മനസ്സിലായോ? മനസ്സിലായാലേ കമൻറ്റ് ചെയ്ത. ഓ, കമൻറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നോക്കട്ടെ, എന്തായാലും ഞാൻ മൂന്ന് ഡിഗ്രീസും ഷോർട്ടിലിടാം കേട്ടോ.
മക്കളെ ഒരു കാര്യം പറയട്ടെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ആക്ടിവിറ്റി 6 നോക്കൂ. ആൽഫ റോട്ട് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഷീ സോ ഇൻ എ ഗാർഡൻ. ഇനി ആൽഫ എന്ന് പറഞ്ഞ കുട്ടി, അവൾ എന്ത് ചെയ്തു, അവൾ ഗാർഡനിൽ എന്തൊക്കെയാണ് കണ്ടത് എന്നൊന്ന് എഴുതി. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ സ്യൂട്ടബിൾ ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. നമുക്കറിയാമല്ലോ ബ്രാക്കറ്റിനകത്ത് തന്നിരിക്കുന്ന വേർഡ് അതിൻ്റെ ഏറ്റവും കറക്റ്റ് ഫോം ഇത് തന്നെയാണ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ തന്നെയാണ്. ഇപ്പം പോസിറ്റീവ് ഡിഗ്രി ആണോ, അതായത് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ബിഗ്, ഷോർട്ട്, ടോള് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പോസിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രി ആകുമ്പോഴോ ടോളർ, ബിഗ്, ഷോർട്ടർ എന്നൊക്കെ വരും. സൂപ്പർലേറ്റീവ് ആകുമ്പോഴാണ് എന്ത് വരിക, ടോളസ്റ്റ്, ബിഗ്ഗസ്റ്റ്, ഷോർട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരിക. അപ്പോൾ അത് ഓർക്കുക, ഇതിലേത് ഡിഗ്രിയാണ് നമുക്കിവിടെ ആ ഡാഷിൻ്റെ അടുത്ത് വേണ്ടത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദേർ വെയർ 3 റോസ് ഫ്ലവേഴ്സ് ഇൻ എ ഗാർഡൻ. 1 ഫ്ലവർ വോസ് ഡാഷ് ദാൻ ദി അതർ 2. മറ്റ് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുവാണ്, എല്ലാത്തിനെക്കാട്ടിയും എന്ന് പറഞ്ഞിട്ടില്ല, വേറെ രണ്ടെണ്ണത്തിനെ വെച്ച് നോക്കുമ്പോൾ, അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരെണ്ണം എന്താണ് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ എന്താണ് ബിഗ്, കമ്പയർ ചെയ്തു ബിഗ്. ഇറ്റ് വാസ് ദി ഡാഷ് ബിഗ് ഫ്ലവർ അമംഗ് ദി 3. മൂന്നെണ്ണത്തിനെയും കൂടെ വെച്ച് നോക്കുമ്പോൾ ആകെ എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്, 3 റോസ് ഫ്ലവർ ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നെണ്ണത്തിലും ഏറ്റവും വലുത്, അപ്പോൾ എന്താണ് സൂപ്പർലേറ്റീവ്, അപ്പോൾ എന്താ വരുന്നത് ബിഗ്ഗസ്റ്റ്. ഇനി അ ബീ ഫ്ലൂ ടു ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ആൻഡ് ഡ്രാങ്ക് ഇറ്റ്സ് നെക്റ്റർ. ബീ വന്ന് എൻ്റെ തേൻ കുടിച്ചു. ദെൻ ഇറ്റ് അപ്രോച്ച് ദി സെക്കൻഡ് ഫ്ലവർ. ദ നെക്റ്റർ ഓഫ് ദ ഫ്ലവർ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്ലവർ. ഫസ്റ്റ് ഫ്ലവറിൻ്റെ തേനിനെക്കാട്ടിയും മധുരമുള്ളതായിരുന്നു സെക്കൻഡ് ഫ്ലവറിൻ്റെ തേനിന്. അപ്പോൾ എന്താ ചെയ്തത്, കമ്പയർ ചെയ്തു, ഫസ്റ്റിനെയും സെക്കൻഡിനെയും കൂടി കമ്പയർ ചെയ്തു. മൂന്നെണ്ണം ഉണ്ട്, ഒന്നിനെ മാറ്റി നിർത്തിയിട്ട് രണ്ടെണ്ണത്തിനെയാണ് കമ്പയർ ചെയ്തത്. എന്താണത്, കമ്പാരിറ്റീവ് ഡിഗ്രി, സ്വീറ്റർ. ഇനി ദ ബീ ദെൻ ഫ്ലൂ ടു ദി തേർഡ് ഫ്ലവർ. ദ നെക്റ്റർ ഓഫ് ദ തേർഡ് ഫ്ലവർ വാസ് ദി ഡാഷ് ഓഫ് ഓൾ. എല്ലാത്തിനേക്കാളും സ്വീറ്റ്, എല്ലാത്തിനേക്കാളും എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി, സ്വീറ്റസ്റ്റ്, അതാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് എളുപ്പമാണ് മക്കളെ ഇത് പഠിക്കുക കേട്ടോ. അത് ഏതൊക്കെ വേർഡ്സ് ആണെന്ന് അറിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അടുത്ത് നോക്കും മക്കളെ, ആക്ടിവിറ്റി 7. മൈക്കിൾസ് ടീം വൺ ദ ഗെയിം. ആരാണ് ഗെയിമിൽ ജയിച്ചത്, നമ്മുടെ മൈക്കിളിൻ്റെ ടീം. ഹി വാസ് വെരി ഹാപ്പി, ഹാപ്പി ആയിരുന്നു. ഹി റോട്ട് ഹിസ് ഫീലിങ്സ് ഇൻ എ ഡയറി. അവൻ്റെ ഫീലിങ്സൊക്കെ അവൻ ഡയറിയിൽ എഴുതി. വാട്ട് വുഡ് ബി ഹിസ് ഡയറി എൻട്രി. എങ്ങനെയായിരിക്കും അവൻ്റെ ഡയറി എൻട്രി. നമുക്കറിയാമല്ലോ ഡയറി എഴുതുമ്പോൾ എന്താ വേണ്ടത്, ഡേയും ഡേറ്റും ടൈമും ഒക്കെ വേണം. പിന്നെ ഡിയർ ഡയറി എന്ന് പറഞ്ഞപ്പോൾ എഴുതുന്നുണ്ട്, അങ്ങനെ തന്നെ എഴുതാം. ടുഡേ വാസ് ദ ബെസ്റ്റ് ഡേ എവർ. മൈ ടീം വൺ ദി ഗെയിം ആൻഡ് ഐ മെയ്ഡ് ദ വിന്നിങ് ഷോട്ട്. അല്ലേ, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ എൻ്റെ ടീം ജയിച്ചു, ഞാൻ എന്ത് ചെയ്തു, ഞാനാണ് വിജയിക്കാനുള്ള ഗോൾ അടിച്ചത്, ഷോട്ട് അടിച്ചത്. ഐ കാൻ ബിലീവ് ഐ ഡിഡ് ഇറ്റ്. ഞാനിത് ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. I have been practicing for months. ഞാൻ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് ഫൈനലി പെയ്ഡ് ഓഫ്. അവസാനം എൻ്റെ ഫലം കണ്ടു. ഐ വാസ് സോ നെർവസ്, ബട്ട് വെൻ ദ മൊമെൻറ്റ് കെയിം ഐ ഫോക്കസ്ഡ് ആൻഡ് ടുക്ക് ദി ഷോട്ട്. എന്താണ്, ഞാൻ കുറച്ച് നെർവസൊക്കെ ആയിരുന്നു, പക്ഷേ അവസരം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോക്കസ് ചെയ്തിട്ട് അങ്ങ് അടിച്ചു. ഐ ഫെൽറ്റ് അമേസിങ് വെൻ ദ ബോൾ വെൻ ത്രൂ ദ ഹൂപ്പ്. ആ ഹൂപ്പിലൂടെ ബോൾ പോയപ്പോൾ എനിക്ക് അമേസിങ് ആയിട്ട് തോന്നി. ഐ ആം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എനിക്ക് എന്നെ ഓർത്ത അഭിമാനമാണ്. ഈവൻ ദോ ഐ ഡിഡിൻ്റ് ഗ്രോ ടോളർ ലൈക്ക് ഐ തോട്ട് ഐ വുഡ്, ഐ ലേൺ ദാറ്റ് ബീയിങ് എ ഗ്രേറ്റ് പ്ലെയർ ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ഹൗ ടോൾ യു ആർ. ഇത് ഇച്ചിരി പാടുള്ള വരിയല്ലേ, എന്നാലും കുഴപ്പമില്ല, മക്കളെ എഴുതിക്കോ. എന്താണ്, എനിക്ക് എന്നെ ഓർത്ത് അഭിമാനമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ടോളർ എന്ന് പറയുന്നത്. ഞാൻ ആഗ്രഹിച്ചത് എന്ത് ചെയ്യാനാ, ടോളാവന. അതിനേക്കാളും വലുതെന്താണ്, ഒരു ഗ്രേറ്റ് പ്ലെയർ ആവുക എന്നുള്ളതാണ്. അത് എന്തിനെ ബാധിക്കുന്നില്ല, നമുക്ക് എത്രയും നീളമുണ്ട് എന്നുള്ളതിനെ അത് ബാധിക്കുന്നില്ല. ഇറ്റ് ഈസ് അബൌട്ട് പ്രാക്ടീസിങ് ഹാർഡ്, സ്റ്റേയിങ് ഡിറ്റർമിൻഡ് ആൻഡ് നെവർ ഗിവിങ്. നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കുക, ഒരിക്കലും എന്ത് ചെയ്യരുത്, ഗിവപ്പ് ചെയ്യരുത്, ഇവിടെ വെച്ച് നിർത്തിപ്പോകരുത്. ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അത്രയും എഴുതണം കേട്ടോ ഡയറി. വേണമെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ സിമ്പിൾ സെൻറ്റൻസ് ആക്കാം, ഏതാ ലാസ്റ്റിലത്തെ ഭാഗം കേട്ടോ. അടുത്തത് എന്താണ് മക്കളെ, ആക്ടിവിറ്റി
ആക്ടിവിറ്റി 8. വിപിൻ റോട്ട് എ ലെറ്റർ ടു മൈക്കൽ. ഇനി വിപിൻ മൈക്കലിന് ഒരു ലെറ്റർ അയക്കുകയാണ്. ഹിയർ ഈസ് ദ ലെറ്റർ, റീഡ് ഇറ്റ്. ആ ലെറ്റർ ഒന്ന് വായിക്കാം. എറണാകുളം, കേരള, 23 March 2024. ഡിയർ മൈക്കൽ, ഹോപ്പ് യു ആർ ഫൈൻ. I am writing this letter to congratulate you on the hard work and dedication you have put in to become a great basketball player. അപ്പോൾ ഞാൻ എറണാകുളത്തുള്ള ആളല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ ലെറ്റർ അയക്കുന്നത്? താൻ എന്താണ് മൈക്കലിൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ, എന്തിന് ഒരു വലിയ ബാസ്കറ്റ് ബോൾ പ്ലെയർ ആവാൻ വേണ്ടി കാണിച്ച ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്ററാണ്. കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് അയച്ച ലെറ്ററാണിത്. യുവർ ടാലൻറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ വിൽ ഓൾവേസ് ഇൻസ്പയർ അസ്. താങ്കളുടെ കഴിവും അതുപോലെ ദൃഢനിശ്ചയമൊക്കെ എന്നും ഞങ്ങളെ എന്ത് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ദ പാത്ത് യു ഹാവ് ചോസൺ ഈസ് നോട്ട് ആൻ ഈസി വൺ. താങ്കൾ ചൂസ് ചെയ്ത മാർഗം അത്ര ഈസി ഒന്നും ഉള്ളതല്ലായിരുന്നു. ബാസ്കറ്റ്ബോൾ റിക്വയേഴ്സ് ഇമ്മൻസ് പ്രാക്ടീസ്, ഡിസിപ്ലിൻ ആൻഡ് സാക്രിഫൈസ്. ബാസ്കറ്റ്ബോളിന് എന്ത് വേണം? ഭയങ്കര പ്രാക്ടീസ് വേണം, അച്ചടക്കം വേണം, അതുപോലെ തന്നെ എന്ത് വേണം, നമ്മൾ അങ്ങ് അങ്ങേയറ്റം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങ് സാക്രിഫൈസ് ചെയ്യണം. യു ഹാവ് ഓൾ ദീസ് ക്വാളിറ്റീസ്. നിങ്ങൾക്ക് ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ട്. Your story is truly inspiring. Thank you. Sincerely, Name. നിങ്ങളുടെ സ്റ്റോറി ഭയങ്കരമായിട്ടും ഇൻസ്പയറിംഗ് ആണ്. താങ്ക് യു എന്ന് പറഞ്ഞ് പേര് പറയും. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഇമാജിൻ ദാറ്റ് യു യങ് മൈക്കൽ റൈറ്റ്സ് എ റിപ്ലൈ. ഹൗ വുഡ് ഹി റിപ്ലൈ? യങ് ആയിരുന്ന മൈക്കൽ, ഈ കുട്ടി റിപ്ലൈ കൊടുത്താൽ എങ്ങനെയിരിക്കും അത്? അപ്പോൾ മറുപടി എന്താണ്? പ്ലേസും ഡേറ്റും ഒക്കെ പറഞ്ഞ് ഡിയർ എന്ന് പറഞ്ഞ പേരൊക്കെ പറഞ്ഞ് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. നിങ്ങളുടെ കൈൻഡ് വേർഡ്സിന് നന്ദി. ഐ ആം റിയലി ഹാപ്പി ടു നോ ദാറ്റ് മൈ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഇൻസ്പയർ യു. എൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ നിങ്ങളെ ഇൻസ്പയർ ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര എന്തുണ്ട്, ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഈസി. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ബട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഐ ഹാവ് ലേൺ ടു ബി കോൺഫിഡൻറ്റ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ കോൺഫിഡൻ്റ് ആയത്. ബാസ്കറ്റ്ബോൾ ഹാസ് taught me a lot about practice, discipline and not giving up. Basketball enne endakka padipichu, practice um discipline um okka adu pole give up cheyaradu ennokka padipichu. Even when things get tough, things okka bhangara tough aayirunappo polum ingane okka venam ennenne padipichu. I will continue to work hard and do my best just like you said. Njan ini hard work cheyum, thangal parnadu pole ende best njan cheyum ennaanu parayirikkunnathu. Thanks again for your encouragement. It means a lot to me. താങ്കളുടെ എൻകറേജ്മെൻറ്റിന് നന്ദി. എനിക്കത് ഒരുപാട് സന്തോഷമുണ്ടാക്കി. സിൻസിയർലി മൈക്കൽ എന്ന് പറഞ്ഞ് നിർത്തുക. അത്രയേ ഉള്ളൂ. ഇനിയുള്ളത് ആക്ടിവിറ്റി 9 ആണ്. ഹിയർ ഈസ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ദ ഫേമസ് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ രഞ്ജീന്ദർ സിംഗ് റഹേലു. രഞ്ജീന്ദർ സിംഗ് റഹേലുവിൻ്റെ ഒരു ആരാണ്, വെയ്റ്റ് ലിഫ്റ്ററാണ്, ഇന്ത്യയുടെ വെയ്റ്റ് ലിഫ്റ്ററാണ്. അദ്ദേഹത്തിനെ പറ്റിയൊരു പ്രൊഫൈൽ. രാജേന്ദർ സിംഗ് റഹേലു വാസ് ബോൺ ഓൺ 22 July 1973 അറ്റ് മെയ്സംപൂർ ഇൻ പഞ്ചാബ്. പഞ്ചാബിലെ മെയ്സംപൂറിൽ 22 July 1973 ജനിച്ച ആളാണ് രാജേന്ദർ സിംഗ് റഹേലു. റഹേലു കോൺട്രാക്റ്റഡ് പോളിയോ വെൻ ഹി വാസ് 8 months old. 8 മാസം പ്രായമായപ്പോൾ അദ്ദേഹത്തിന് എന്ത് പിടിപെട്ടു? പോളിയോ. പണ്ട് സ്ഥിരമായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വന്നിരുന്നു. ഇപ്പം നമ്മൾക്ക് അതിന് തുള്ളിമരുന്നൊക്കെ ഉള്ളതുകൊണ്ട് വളരെ വളരെ കുറച്ച് പേർക്കേ അത് വരുന്നുള്ളൂ. അതോ വന്ന ആരെയും വലുതായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് അറിയില്ല. പണ്ടൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. സിൻസ് ദെൻ ഹി ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു വോക്ക്. പോളി വന്നു കഴിഞ്ഞാൽ നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ബട്ട് ദിസ് ഫിസിക്കൽ ചലഞ്ച് ഡിഡ് നോട്ട് ഡിഫീറ്റ് ഹിം. പക്ഷേ അദ്ദേഹം നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം പരാജയപ്പെട്ട കിടന്നോ? ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ബൈ ലിഫ്റ്റിംഗ് എ വെയ്റ്റ് ഓഫ് 75 kg. 75 kg വെയ്റ്റ് ഉയർത്തിയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചത്. റിഗറസ് ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ മെയ്ഡ് ഹിം സ്ട്രോങ് ഇനഫ് ടു ലിഫ്റ്റ് എ വെയ്റ്റ് ഓഫ് 115 kg ഇൻ 6 months. കഠിനമായി അധ്വാനിച്ചു, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? 115 kg വെയ്റ്റ് അദ്ദേഹം എടുത്തുയർത്തി 6 മാസത്തെ പരിശ്രമത്തിനൊടുവിൽ. ഹി കണ്ടിന്യൂ ടു പ്രാക്ടീസ്. വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഹി ക്രിയേറ്റഡ് ഹിസ്റ്ററി വെൻ ഹി വോൺ ദ സിൽവർ മെഡൽ ഇൻ പവർ ലിഫ്റ്റിംഗ് അറ്റ് ദി കോമൺവെൽത്ത് ഗെയിംസ് 2014. 2014 കോമൺവെൽത്ത് ഗെയിംസിൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ അദ്ദേഹത്തിന് എന്ത് മെഡൽ കിട്ടി? സിൽവർ മെഡൽ, വെള്ളി മെഡൽ കിട്ടി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഹിസ്റ്ററി ഉണ്ടാക്കി, ചരിത്രമുണ്ടാക്കി. ഭയങ്കരമല്ലേ, താല് തളർന്നെന്ന് കരുതി അദ്ദേഹം തളർന്നിരുന്നോ? ഇല്ല, അദ്ദേഹത്തിനെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? അറിയപ്പെടുന്ന ആളാവാൻ ശ്രമിച്ചു. ഹാർഡ് വർക്ക് ചെയ്തു അല്ലേ, റിക്രസ് പ്രാക്ടീസ് ചെയ്തു. ഇനി
റീഡ് ദ പ്രൊഫൈൽ ഗീവൺ അബവ് ആൻഡ് ഫിൽ ദ ഡീറ്റെയിൽസ് ബിലോ. ഇനി നിങ്ങളത് വായിച്ചിട്ട് ദാ ബർത്ത് കരിയർ അച്ചീവ്മെൻറ്റ്സ്, ഇത് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്, അദ്ദേഹത്തിൻ്റെ കരിയർ എന്താണ്, അദ്ദേഹത്തിന് എന്ത് അച്ചീവ്മെൻ്റാണ് കിട്ടിയത്, ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എഴുതാനായിട്ട്. ഇതിൽ തന്നെ നന്നായിട്ട് തന്നിട്ടുണ്ട്, നോക്കൂ. ബർത്ത് 22 July 1973, മെയ്സംപൂർ, പഞ്ചാബ്. കരിയർ എന്താണ്, പവർ ലിഫ്റ്റിംഗ്. എന്താണ് അദ്ദേഹം ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ മാർഗം, അതാണ്. അച്ചീവ്മെൻറ്റ്സ് എന്താണ്, എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞത്, വോൺ ദ സിൽവർ മെഡൽ ഇൻ പവർ ലിഫ്റ്റിംഗ് അറ്റ് ദ കോമൺവെൽത്ത് ഗെയിംസ് 2014. 2014 കോമൺവെൽത്ത് ഗെയിംസിൽ എന്ത് കിട്ടി, സിൽവർ മെഡൽ കിട്ടി, അത്രേ ഉള്ളൂ. ഇനി ആക്ടിവിറ്റി 10 അതുകൂടി ആയപ്പോൾ കഴിഞ്ഞു. റീഡ് ദ ഫോളോയിങ് ഹിൻസ് റിലേറ്റഡ് ടു അരുണിമ സിൻഹ ആൻഡ് റൈറ്റ് ഹർ പ്രൊഫൈൽ. നേരത്തെ പ്രൊഫൈല് തന്നിട്ട് ഹിൻഡുകൾ എഴുതാൻ പറഞ്ഞു, ഇവിടെതാ ഹിൻഡുകൾ തന്നിട്ടുണ്ട്, ഇനി അത് സെൻറ്റൻസ് ആക്കുക. മക്കളെ എളുപ്പമാ, ഇവിടെതാ ഹിൻഡിൽ സ്ഥലങ്ങൾ, എവിടെ പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, പാരൻസ്, അച്ചീവ്മെൻറ്റ്സ്, അത് കറക്റ്റായിട്ട് അത് എന്തൊക്കെ കിട്ടിയിരിക്കുന്നതും തന്നിട്ടുണ്ട്. ഇനി സെൻറ്റൻസ് ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഓണും അറ്റും ഇന്നും ഒക്കെ കറക്റ്റായിട്ട് ചേർക്കുക. അത് മക്കളെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നേരത്തെ തന്ന പ്രൊഫൈലുണ്ടല്ലോ, ആരുടേതാണ്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ രാജീന്ദർ സിംഗ് റഹേലുവിൻ്റെ, അതൊന്ന് നോക്കിയിട്ട് അതേപോലെ അത് അതിലെ ഇന്നും മറ്റും ഒക്കെ ചേർത്ത് ഒന്ന് എഴുതാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. എന്തായാലും ഞാനിവിടെ തരാം, അങ്ങനെ ഒന്ന് എഴുതാൻ ശ്രമിച്ച് നോക്കൂ കേട്ടോ. പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ്, അംബേദ്കർ നഗർ നിയർ ലക്നൗ ഇൻ ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിലെ ലക്നൗവിലെ അംബേദ്കർ നഗർ. ഡേറ്റ് എന്നാണ് ജനിച്ചത്, 20 July 1989. പാരൻസ് ആരാണ്, ഫാദർ ഇന്ത്യൻ ആർമിയിൽ ഓഫീഷ്യലായിരുന്നു, മദർ സൂപ്പർവൈസർ ഇൻ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അച്ചീവ്മെൻറ്റ്സ് എന്താണ്, ദ ഫസ്റ്റ് വുമൺ ആംപിറ്റി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്, അ വോളിബോൾ പ്ലെയർ ഓൺ ദ ഇന്ത്യൻ ടീം 7 times. ആദ്യമായിട്ട് എന്ത് കീഴടക്കിയതാണ്, ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ എന്താണ് അംഗവൈകല്യമുള്ള ആളാണ് ആര്, അരുണിമ സിൻഹ. അപ്പോൾ ഇവരെന്തുമായിരുന്നു, 7 വർഷം വോളിബോൾ പ്ലെയറുമായിരുന്നു. ഇനി ഇത് സെൻറ്റൻസ് ആക്കിയാൽ മതി. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മക്കളെ ഒന്ന് ചെയ്ത് നോക്കണേ, എൻ്റെ കുഞ്ഞു പിള്ളേരായാലും സാരായാലും ഒന്ന് ചെയ്ത് നോക്കൂ, തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇത് എഴുതാം കേട്ടോ. എന്തായാലും തരാം. അരുണിമ സിൻഹ വാസ് ബോൺ ഓൺ, ജനിച്ച വർഷം ഡേറ്റ് ആണ്, അപ്പോൾ ഓൺ ചേർക്കാം, 20 July 1989. എവിടെ സ്ഥലം തന്നിട്ടുണ്ട്, അപ്പോൾ ഇന്നാണ്, ഇൻ അംബേദ്കർ നഗർ നിയർ ലക്നൗ ഉത്തർപ്രദേശ്. ഹെർ ഫാദർ വാസ് എൻ ഇന്ത്യൻ ആർമി ഓഫീഷ്യൽ ആൻഡ് ഹെർ മദർ വർക്ക്ഡ് എസ് എ സൂപ്പർവൈസർ ഇൻ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അരുണിമ ബിക്കെയിം ദ ഫസ്റ്റ് വുമൺ ആംപിറ്റി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. ഷീ പ്ലേയ്ഡ് വോളിബോൾ ഫോർ ദ ഇന്ത്യൻ ടീം 7 times. 7 times 7 times ഇന്ത്യൻ ടീമിന് വേണ്ടി അവർ എന്ത് കളിച്ചു, വോളിബോൾ കളിച്ചു. ഷീ ഈസ് അൻ ഇൻസ്പിറേഷൻ ഫോർ മെനി പീപ്പിൾ ബിക്കോസ് ഓഫ് അവർ ഹാർഡ് വർക്ക് ആൻഡ് കറേജ്. അവരുടെ ഹാർഡ് വർക്കും കറേജും കൊണ്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ് അവർ. ഇത്രയേ ഉള്ളൂ, 10 activity ഉണ്ടായിരുന്നു, എല്ലാം കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. എക്സാമിന് നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ കൂടിയായിരുന്നു ഉള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി പഠിച്ചാൽ മതി. ഇനി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ തരും. കഴിഞ്ഞ പ്രാവശ്യം തന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, 6 class കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു, അതിൽ നിന്ന് 5 mark ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള വീഡിയോസിനകത്ത് എക്സാം സ്പെഷ്യൽ വീഡിയോസ് ആയിരിക്കും, അതൊക്കെ ഇടുന്നതായിരിക്കും, എല്ലാവരും ഒന്ന് കാണുക. മിടുക്കാനായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.